ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വിശേഷം, സുഖമല്ലേ? അപ്പം ഇന്ന് നിങ്ങൾ വന്നിട്ടുള്ളൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. കുറേ ആയിട്ട് നമ്മൾ ഓരോ ഫംഗ്ഷൻ്റെയും ഡേ മൈ ലൈഫ് ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഞങ്ങളൊന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് മീൻ ചുടാൻ പോവാണ് കേട്ടോ. കുറച്ച് വലിയ മീനാണ് ഇതിൽ കാണുന്ന മാതിരില്ല, വലിയതാണ്. അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. അപ്പോൾ ആദ്യം അത് മസാല തേക്കണമല്ലോ, നമുക്ക് മസാല പുരട്ടണം. അപ്പം അതിന് വേണ്ടതാണ് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പം അതെന്താ നോക്കാം. അപ്പോൾ ചെറിയുള്ളി വേണം, വെളുത്തുള്ളി വേണം, ഇഞ്ചി വേണം, പിന്നെ കറിവേപ്പില വേണം, വലിയ ജീരകം, പിന്നെ വറ്റൽമുളക്, ചെറിയ ജീരകം, പച്ചമുളക്, പിന്നെ കുരുമുളക്, പിന്നെ ഈ മല്ലിച്ചപ്പിൻ്റെ ഓല നമ്മളെ വീട്ടിലുണ്ടാവണ ചപ്പില്, മറ്റേത് കൊടുക്കാം. അപ്പം അതൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ മീൻ, മീൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നാരങ്ങേൻ്റെ നീരും വേണം, അതാണ് ആ ഗ്ലാസ്സിലെടുത്ത് വെച്ചിട്ടുള്ളത്. അത് ആവശ്യത്തിന് വേണം, പുളിക്കതാണ് ചേർക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ മീനിന് ആവശ്യമുള്ളതാണ് എടുത്തിക്കണത്. ഓരോരുത്തരും അതിന് നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ചാണ് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവൊന്നും ഞാൻ പറയണില്ല. അപ്പം എല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ മസാലപ്പൊടി ചേർക്കണില്ല, ഇത് അരച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് നമ്മൾ ചേർക്കുന്നത്. ഞാനിവിടെ കുരുമുളകും വറ്റൽമുളകും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർക്ക് വേണ്ടതൊക്കെ ഒഴിവാക്കാം, ഞാനിങ്ങനെയൊക്കെയാണ് ചെയ്യാറ്. അപ്പം ഇനി ഇത് അരച്ചെടുക്കണ വെള്ളം ചേർക്കാതെ നാരങ്ങ നീരിലാണ് കേട്ടോ. കുറച്ച് കല്ലുപ്പൂടെ ചേർത്ത വേഗം അരഞ്ഞു കിട്ടും. അപ്പം അതാ നമ്മളത് നല്ലതായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ എടുത്തു വെക്കാം. അതിനു വേണ്ടി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ഉപ്പ് ഒക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ അരപ്പൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ മസാലപ്പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനതിൽ കളറ് ചേർക്കണില്ല കേട്ടോ, ആവശ്യമുള്ളവർക്ക് ചേർക്കാം. ഞാനിതിൽ അതിന് പകരം കുറച്ച് കാശ്മീരി മുളകും പൊടി എടുത്തിട്ട് പിന്നെ എരിവിന് സാധാ മുളകും പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഫോണ് പിടിച്ചതൊന്ന് മാറിപ്പോയി. ഇതാ മീനും മസാലപ്പൊടിയൊക്കെ തയ്യാറാക്കി, മസാലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേച്ച് പിടിപ്പിക്കണം. മീൻ നന്നായി ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നേരെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇതാ മസാലയൊക്കെ നന്നായി കാക്കു തേക്കുന്നുണ്ട്. മസാല അരച്ചു കൊടുക്കലും ഇതൊക്കെയാണ് നമ്മളെ ജോലി. തേപ്പും പിന്നെ ചുടണതൊക്കെ കാക്കൂറ്റും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നന്നായിട്ട് എല്ലാ വശത്തുമായിട്ട് തേച്ച് പിടിപ്പിക്കണം. വലിയ മീനായതുകൊണ്ട് നല്ലോണം മസാല എല്ലായിടത്തും തേച്ച് പിടിപ്പിക്കണം കേട്ടോ. കുറേ സ്ഥലത്തൊന്നും പെടാത്തതുണ്ടാവും, അപ്പം അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ തേക്കണം. ഒരു വശം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നീ മറിച്ചിട്ടങ്ങാണ്ട് അപ്പുറത്തെ ഭാഗം അങ്ങനെ തേച്ച് കൊടുക്കുക. കളറിടായിട്ട് മസാല വലിയ കളറില്ല. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് കളറുകൂടെ ഉണ്ടെങ്കിലുള്ളൂ കാണാൻ ഭംഗിയുണ്ടാവും.
അപ്പോൾ മെയിൻലി എല്ലാ വശത്തുമായിട്ട് മസാല നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം വെക്കണം, ഒരു 2-3 മണിക്കൂറേലും വെക്കണം. വലിയ മീനല്ലേ, ഉള്ളിലോട്ടൊക്കെ മസാല നന്നായി പിടിക്കണം. അപ്പോൾ അത് ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2-3 മണിക്കൂറോളം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ തേച്ച് പിടിപ്പിച്ചതായിരുന്നു. ഇപ്പോൾ 5 മണിയായപ്പോഴൊക്കെ ഞങ്ങളിതാ മീൻ ചൂടാൻ നിൽക്കുകയാണ്. അതിന് വേണ്ടി കനലൊക്കെ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് മീൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ഒരു വശമായിട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. കൂടുതൽ ടൈം എടുക്കാതെ കേട്ടോ, പെട്ടെന്ന് മീനായതല്ല, കുറച്ച് ടൈം എടുക്കും. ഇത് ഇങ്ങനെ ചൂടുകയാണെങ്കിൽ നല്ലോണം സമയമെടുക്കും, നല്ല പണിയുണ്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഞാൻ കുറേ വീഡിയോ എടുത്ത എല്ലാവർക്കും ഒരു ഇതാ മടുപ്പാവൂലേ, അപ്പോൾ വേഗമായ മാതിരി കാണിച്ചത്. അപ്പം നമ്മളെ മീൻ ഇതാ ഇവിടെ എടുത്തിട്ടുണ്ട്, 2 ഭാഗവും നന്നായിട്ടായിട്ടുണ്ട്. പക്ഷേ ഇതുമെന്ന് വിട്ട് കിട്ടാൻ കുറച്ച് ഇടങ്ങാറാട്ടോ ഗ്രില്ലുമെന്ന്. ആദ്യം കുറച്ച് എണ്ണ പുരട്ടുണ്ടായിരുന്നു. അപ്പം ആ മീന് മാറ്റിയിട്ട് അടുത്ത ഭാഗം വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീൻ ചുട്ടത് ഇതാ ഇവിടെ തയ്യാറായിട്ടുണ്ട്, സെർവിംഗ് പ്ലേറ്റിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തീർച്ചയായും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ കാണുവരെ ബൈ.